ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി ചാനൽ ചർച്ചകളിൽ ഇരുന്ന് കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ താൻ ഒരു സംഭവവുമായി നാട്ടുകാർ തെറ്റിദ്ധരിക്കുമെന്ന് വിശ്വസിക്കുന്നത് പലപ്പോഴും ജയിക്കിന് പണിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പണി കിട്ടിയിരിക്കുകയാണ് ജയിക് സി തോമസിന്. ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം, തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരാധമൻ എന്ന് വിളിച്ചതാണ് ഇപ്പോൾ പണിയായി മാറിയിരിക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ക്ഷേമ പെൻഷൻ മുടങ്ങിയ സർക്കാരിനെതിരെ ജനരോഷമുണ്ടായപ്പോൾ കേന്ദ്ര വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു പടി കൂടി കടന്ന് നരാധമൻ എന്ന് വിശേഷിപ്പിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു ജയിക് സി തോമസ്. എന്നിട്ട് അങ്ങനെ നെഞ്ചു വിരിച്ച് വീട്ടിൽ പോയ ജയിക് സി തോമസിനെ ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. മോദിയെ സ്നേഹിക്കുന്ന, മോദിയുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന, മോദിയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ തനിക്കത് അപകീർത്തികരമായി എന്നും പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ബി ജെ പിയുടെ ബൗദ്ധിക വിഭാഗ തലവന്മാരിൽ ഒരാളുമായ ഡോക്ടർ ആർ ബാലശങ്കർ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോഴാണ് നരാധമൻ എന്ന വാക്ക് എത്ര അപകടം പിടിച്ചതാണെന്ന് ജയിക് സി തോമസിന് മനസ്സിലാവുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. നരാധമൻ എന്നാൽ നീചനായ മനുഷ്യൻ എന്നാണ് അർത്ഥം. നീചൻ എന്നാൽ താണ മനുഷ്യൻ, മനുഷ്യനായി പോലും കണക്കാക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ ഗുണങ്ങളൊന്നുമില്ലാത്ത, താഴെ ചവിട്ടി നിർത്തേണ്ടയാൾ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ? തൽക്കാലം മാപ്പ് പറഞ്ഞ് തടിയൂരിയാൽ മതി എന്ന ഔദാര്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഡൽഹിയിലെ കോടതിയിൽ പോയി മാപ്പ് പറയേണ്ടി വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രാഷ്ട്രീയമായി വിമർശിക്കാനും പ്രധാനമന്ത്രിയുടെ കുറ്റങ്ങൾ എണ്ണി എണ്ണി പറയാനും ആർക്കും അവകാശമുണ്ട്. സ്വാഭാവികം. എന്നാൽ ഒരു തെളിവുമില്ലാതെ നരാധമൻ എന്ന് വിളിച്ചാൽ അപമാനിക്കപ്പെട്ട പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്നവർക്കോ കേസ് കൊടുക്കാം. സത്യമാണോ ഈ പറയുന്നത്? അതുകൊണ്ട് ബബ്ബപ്പാ വെച്ച് സമയം കളയാതെ മാപ്പ് പറഞ്ഞ് തലയൂരുന്നതും ഇനി അത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നതെന്നും അകന്നു നിൽക്കുന്നതുമാണ് ജയിക് സി തോമസിന് നല്ലത്. ഒന്ന് പോവാടാ, ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പതറരുത്. ഇത്തിരി പുട്ട് കഴിക്കൂ. വിശക്കുന്ന വിപ്ലവകാരികൾക്ക് വേണ്ടി റഷ്യയിലെ നമ്മുടെ സഹാവായ വ്ളാഡിമിർ പുട്ടിൻ കണ്ടുപിടിച്ചതാണ് പുട്ട്.